വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നതിലെ അടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും. ഒരു സമചതുരം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ സമചതുരം തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം എന്താണ് കണ്ടത്, സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ സമചതുരത്തിന്റെ ഒരു വശം, സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് അപ്പോൾ എത്രയായിരിക്കും? സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അത് എ സ്ക്വയർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. സിമിലർലി ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, വൃത്തം തന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫിഗർ അനുസരിച്ചിട്ട് വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വ്യാസം എന്ന് പറയുമ്പോൾ അത് റൂട്ട് ടു ഇൻറ്റു എ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, വൃത്തത്തിന്റെ ആരം പറയാൻ പറ്റും. വൃത്തത്തിന്റെ ആരം എന്ന് പറയുമ്പോൾ അത് റൂട്ട് ടു എ ബൈ ടു ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, വൃത്തത്തിന്റെ പരപ്പളവ് കാണാനായിട്ട് സാധിക്കും. സോ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ആണ്. സോ പൈ ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു എ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് വരിക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. സോ കുത്ത് സമചതുരത്തിനുള്ളിലാകാനുള്ള സാധ്യത, അതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനായിട്ടുള്ളത്. സോ കുത്ത് സമചതുരത്തിനകത്താകാനുള്ള ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അതായത് ഇവിടെ നമുക്ക് സമചതുരത്തിന്റെ പരപ്പളവ് എ സ്ക്വയർ ആണ് കിട്ടിയിട്ടുണ്ട്. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നത് എത്രയാണ്, 2 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്നും കിട്ടുക. ഇതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നമുക്ക് ത്രികോണം ട്രയാങ്കിള് എ ബി ഇ എന്ന് തന്നിട്ടുണ്ട്. സോ ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിനീക്വലന്റ് ആണ്, ട്രയാങ്കിൾ എ ബി സി യുടെ പരപ്പളവിന് ഈക്വലന്റ് ആണ്. അതായത് ട്രയാങ്കിൾ എ ബി ഇ യുടെ പരപ്പളവ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രയാങ്കിൾ എ ബി സി യുടെ പരപ്പളവ് എന്ന് പറയാൻ പറ്റും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫിഗർ അനുസരിച്ചിട്ട് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ആണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് പറയാനായിട്ട് പറ്റും, കുത്ത് ത്രികോണം എ ബി ഇ, ത്രികോണം എ ബി ഇ ക്ക് അകത്താകാനുള്ള സാധ്യത, അകത്താകാനുള്ള സാധ്യത എന്ന് പറയുകയാണെങ്കിൽ അത് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്നായിട്ട് മാറും. സോ നമുക്കതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും, 1 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ നിന്നും കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ മൂന്നാമത്തെ പ്രോബ്ലം അനുസരിച്ച് നമ്മളൊക്കെ ഒരു ചീട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ചീട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചീട്ട് കിട്ടിനുള്ളിൽ മൊത്തം എത്ര ചീട്ട് ഉണ്ടായിരിക്കും, 52 ചീട്ടുകളാണ് ഉണ്ടാവുക. ഈ 52 ചീട്ട് എന്ന് പറയുമ്പോൾ ഈ 52 ചീട്ടില് 26 എണ്ണം
റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കി 26 എണ്ണം എന്ന് പറയുന്നത് ബ്ലാക്കിലുമായിട്ടുമായിരിക്കും കാണപ്പെടുക. അപ്പൊ എന്ന് പറയുകയാണെങ്കിൽ 26 എണ്ണം വീതം എന്തുണ്ടായിരിക്കും, ചുവന്നതും കറുത്തതും അതിൽ ഉണ്ടാവുകയാണ് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ചുവന്ന ചുവന്ന ചീട്ട് ചുവന്ന ചീട്ട് കിട്ടാനുള്ള സാധ്യത, ചുവന്ന ചീട്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 26/52 ആയിരിക്കും. അതായത് 26/52 എന്ന് പറയുമ്പോൾ 1/2 ആയിട്ട് അത് മാറുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ ബി ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും, ഈ 52 ചീട്ടുകളിലെ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിവയാണ്. ഇത്തരത്തിലുള്ള എത്ര ചീട്ടുകളാണ് അതിലുണ്ടാവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് എത്ര ഉണ്ട്, 4 തരത്തിലുള്ള ചീട്ടുകൾ. കീട്ടിനെ പറ്റി അത്യാവശ്യമായിട്ടൊരു ഐഡിയ വരണം. അപ്പൊ അതിൻ്റെ ഉള്ളില് 4 തരത്തിലുള്ള ചീട്ടുകളാണ് ഉണ്ടാവുക. അപ്പൊ 4 തരത്തിലുള്ള ചീട്ടുകൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും, 36 എണ്ണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. 36 എണ്ണം അതിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എണ്ണൽ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത, എണ്ണൽ സംഖ്യകൾ ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 36/52 = 9/13 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ നിന്നും കിട്ടുക. ഇനി നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. നാലാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് രണ്ട് ക്ലാസ്സിലും കൂടിയിട്ടുള്ള മൊത്തം പെൺകുട്ടികളുടെ എണ്ണം മാത്രമാണ് നോക്കൂ. ഒന്നാമത്തെ ക്ലാസ്സിൽ 13 ഉണ്ട്, രണ്ടാമത്തെ ക്ലാസ്സിൽ 12 ഉണ്ട്. സോ 12 + 13 = 25 ആയിട്ട് മാറുകയാണ് ചെയ്യുക. സിമിലർലി രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ മൊത്തം എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയുണ്ട്, 15 + 12 + 17 + 13 = 57. അങ്ങനെയാണെങ്കിൽ ഗേൾസിനെ, പെൺകുട്ടികളെ കിട്ടാനായിട്ടുള്ള ചാൻസ് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 25/57 ചെയ്തേക്കുക. അത് 25/57 ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് മാറുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.